ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ജിസ്പയിലെ ഒരു കിടിലം സ്റ്റേക്ക് ശേഷം ഇന്ന് ലേയിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. ആദ്യത്തെ രണ്ട് ചാപ്റ്ററും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വന്നാൽ കണ്ടിന്യൂഷൻ കിട്ടും. ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. ഇന്നത്തെ യാത്രയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ കാണുന്നത് പോലെ വളരെ സീനിക്കായിട്ടുള്ള ഒരു റൂട്ടിലൂടെയാണ് ഇന്നത്തെ യാത്ര മൊത്തം വരുന്നത്. ഇന്ന് നമ്മൾ പോകുന്ന റൂട്ടിൽ മേജറായിട്ട് വരുന്ന സ്ഥലങ്ങൾ സർച്ചു, പിന്നെ ഘാട്ട ലൂപ്സ്, അതായത് 21 ഹെയർ പിൻ ബെൻഡുള്ള ഒരു ലൂപ്പാണ് ഈ ഘാട്ട ലൂപ്സ് എന്ന് പറയുന്നത്. പിന്നെ നക്കീല പാസ്, ലാച്ചുങ് ലാ പാസ് വഴി നേരെ പാങ്ലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മൊറായി പ്ലെയിൻസ്, അതായത് 50 കിലോമീറ്റർ ഒരു സ്ട്രെച്ചാണിത്, സ്ട്രെയിറ്റ് റോഡാണ്. അത് മൗണ്ടൻസിൻ്റെ ഇടയിൽ വരുന്ന ഒരു 50 കിലോമീറ്റർ സ്ട്രെച്ചാണിത്. ഈ സ്ട്രെച്ച് വഴി നേരെ നമ്മൾ തങ്ലംഗ് ലാ പാസിലേക്ക് പോകും. അത് ഒരു ഹയസ്റ്റ് മോട്ടറബിൾ പാസുകളിൽ ഒന്നാണ് ഈ തങ്ലംഗ് ലാ. അതുവഴി നമ്മൾ ഇൻഡസ് റിവർ ക്രോസ് ചെയ്ത് ഫൈനലി ലേയിലെത്തും. പിന്തിരി കഴിഞ്ഞ് ഇത്രയും സമയമായിട്ടും മേളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മഞ്ഞ് ഇപ്പോഴും കുറച്ച് കുറച്ചായിട്ടെങ്കിലും ബാക്കിയുണ്ട്. ഈ മഞ്ഞ് ചൂട് കാരണം ഉരുകി വരുന്നതാണ് ഇത്തരത്തിലുള്ള അവിടെ അവിടെയായിട്ട് നമ്മൾ കാണുന്ന വാട്ടർഫോൾസ്. താഴെ ഇപ്പോഴും ഇത്രയും വെള്ളം വരുന്നുണ്ടെങ്കിൽ മേളിലേക്ക് റിവർ ക്രോസിംഗ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അതായത് ഫുൾ ടൈം ഇവിടെ ബ്രോയുടെ വർക്ക് നടക്കുന്നുണ്ട്, അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് ചന്ദ്രതാൽ. ലേ റൂട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു സ്റ്റോപ്പ് ഓവർ പോലത്തെ ഒരു ഏരിയ ആണിത്. ഇവിടെ ഒരു ചെറിയ ഷോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും വരുന്ന ടൂറിസ്റ്റ് ഈ ഒരു ലേക്കും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോകാറുള്ളൂ. നോർമലി ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് ഇവിടെ. ചെറിയ കുളങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ് ഈ താൽ എന്നുള്ളത്. നമ്മളിപ്പോൾ സീ ലെവലിൽ നിന്ന് 12,300 ഫീറ്റ് മുകളിലാണ് നിൽക്കുന്നത്. ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദ ടെറൈൻ. ജിസ്പാ ടു ലേ ഏകദേശം 335 കിലോമീറ്റേഴ്സാണ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിൽ മൊത്തം ഇതുപോലെ പല തരത്തിലുള്ള ടെറൈൻസ് കണ്ടു കണ്ടാണ് നമ്മൾ പോകുന്നത്. ഒരു സെക്കൻഡ് പോലും ഇതിൽ ബോറടിക്കാനില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ചുറ്റും. ചെമ്മരിയാടിൻ്റെ ഒരു വലിയ കൂട്ടം റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. കിട്ടുന്ന ചെറിയ പച്ചപ്പുല്ലൊക്കെ കഴിക്കാനായിട്ട് വന്ന് നിൽക്കുന്നതായിരിക്കാം. റോഡിൽ ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, വിൻ്ററിൽ ഫുൾ മഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ സീനറി എന്തായിരിക്കും. റോഡിൽ കുറേ സ്റ്റാച്യുവേറ്ററി വാർണിംഗ് ബോർഡ്സ് ഉണ്ട്. അത് വായിക്കാൻ തന്നെ ഭയങ്കര ഹിലേരിയസ് ആണ്. ചെമ്മരിയാടിൻ്റെ കുറച്ചുകൂടെ വലിയൊരു കൂട്ടം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം പുല്ലൊക്കെ ഉള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. മിക്കവാറും സ്ഥലങ്ങളും വിജനമായിട്ട് കിടക്കുകയാണെങ്കിലും ഇതുപോലുള്ള സൈൻ ബോർഡ്സ് നമ്മൾ റൈറ്റ് ഡയറക്ഷനിലാണെന്നുള്ള ഒരു കൺഫർമേഷൻ തരും. മൊബൈൽ നെറ്റ്വർക്കിനെ പറ്റിയൊന്നും ഈ ഏരിയയിലേക്ക് വന്നാൽ പിന്നെ ചിന്തിക്കുക വേണ്ട. അത് മാത്രമല്ല, ലഡാക്ക് റീജിയനിലൊക്കെ പോസ്റ്റ്പെയ്ഡ് ആയിട്ടുള്ള സിം, അതും വളരെ ചുരുക്കം ഓപ്പറേറ്റേഴ്സിന് സിം മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഐ തിങ്ക് ജിയോ, എയർടെൽ ആണെന്ന് തോന്നുന്നു കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ മെറ്റൽ ഇട്ടേക്കുന്ന പോലെ കിടക്കുന്ന റീജിയൻസ് കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ടെറൈൻ്റെ രൂപം. അതായത് ഒട്ടും ബലമില്ലാത്ത ഭയങ്കര ഫ്രജൈലായിട്ടുള്ള ഒരു ടെറൈനാണ് ഇവിടെ. ഓരോ മഞ്ഞുകാലം കഴിയുമ്പോഴും ഇവിടുത്തെ റോഡ് ഇതുപോലെ നശിച്ചു പോകാറാണ് പതിവ്. അത് വീണ്ടും റോ ശരിയാക്കും, അത് അടുത്ത സീസണിൽ വീണ്ടും റോഡ് പോകും. അങ്ങനെ അത് കണ്ടിന്യൂസ് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് റോഡിൻ്റെ കണ്ടീഷൻ മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മളിപ്പോൾ ഉള്ളത് ബാരാലാച്ച ലൈലാണ്. ഓൾട്ടിറ്റ്യൂഡ് 4,850 മീറ്റേഴ്സ്. ഇവിടുത്തെ ലാംഗ്വേജിൽ ലാ എന്ന് പറയുന്നത് പാസ്സാണ്, അതായത് മൗണ്ടൻ പാസസ്സിനാണ് ഇവർ ലാ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ട് കയറുന്നതും പല തരത്തിലുള്ള ലാ പാസ് ചെയ്തിട്ടാണ് നമുക്ക് പോകാൻ. ഈ ലഡാക്ക് ട്രിപ്പിനായിട്ട് നമുക്കൊരു ഫോർ വീൽ ഡ്രൈവ് വണ്ടിയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല, അത്യാവശ്യം പവറുള്ള ഒരു വണ്ടിയിൽ വരുന്നതാണ് എപ്പോഴും സേഫ്. ഇവിടെയുള്ള ടാക്സികളൊക്കെ മിക്കവാറും MUV അല്ലെങ്കിൽ SUV ആവാനാണ് സാധ്യത. അത്യാവശ്യം ടാർ റോഡുള്ള സിറ്റി ടൗൺ ഏരിയാസിലൊക്കെ ഓൾട്ടോ വരെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാക്സീസ് മിക്കവാറും SUV അല്ലെങ്കിൽ MUV ആയിരിക്കും. ഈ ഏരിയയിൽ മൗണ്ടൻസ് പോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു സംഭവമാണ് സ്കൈ. ഇവിടുത്തെ സ്കൈയുടെ ആ ക്ലാരിറ്റിയും ആ ബ്ലൂ ഷെയ്ഡും നമുക്ക് നമ്മുടെ നാട്ടിലെങ്ങും കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറ എടുത്ത് ഏത് ആംഗിളിലേക്ക് നമ്മൾ പോയിൻ്റ് ചെയ്താലും ഒരു വൗ ഫാക്ടർ ഉണ്ടാവും. ആ ഈ റൂട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ബൈക്കേഴ്സിനെതിരെ കാണുന്നത്. മനസ്സിനൊരു കുളിർമ കിട്ടിയ ഫീലായിരുന്നു.
കണ്ടിട്ട് ഫോറിനേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഫോറിനേഴ്സ് ഒരുപാട് പേര് വരാറുണ്ട് ഈ ഒരു ഏരിയയിൽ ബൈക്ക് റൈഡ് ചെയ്യാനായിട്ട്. ലഡാക്ക് സർക്യൂട്ട് ആക്ച്വലി വേൾഡ് ഫേമസ് ആണ്. നൈറ്റ് ടൈമിൽ ഈ ഒരു ഏരിയ വഴി വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയോ യാത്ര ചെയ്യുന്നതിനെ പറ്റിയോ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. മെജസ്റ്റിക് മൗണ്ടൻസ് അണ്ടർ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്കൈ, അതാണ് ഇവിടുത്തെ ടെറൈനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷേ നൈറ്റ് ഡ്രൈവ് ഈസ് വെരി ഡേഞ്ചറസ്. ഇപ്പോൾ കേൾക്കുന്ന ഈ പാട്ടിന് നമ്മുടെ ഈ ട്രിപ്പുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കാരണം ഏകദേശം ഒരു 150 തവണയെങ്കിലും മിനിമം ഈ പാട്ട് ഈ ട്രിപ്പിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവസാനം ട്രിപ്പ് കഴിയാറായപ്പോൾ ഈ പാട്ടല്ലാതെ വേറെ ഒരു പാട്ടും മനസ്സിലേക്ക് വരുന്നത് കൂടെ ഉണ്ടായിരുന്നില്ല. ചില ഏരിയാസിൽ ഇതുപോലെ കൂട്ടമായിട്ട് ടെൻസ് ചെയ്തേക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നു ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയിരിക്കണം ഇവിടെ താമസിക്കുന്നത്. ആ റിവറിൻ്റെ ബാങ്ക് കണ്ടോ, രണ്ട് സൈഡും ചെത്തി മിനിക്ക് ഒരു ഗ്രൗണ്ട് പോലെ സെറ്റ് ചെയ്തതുപോലെ ഇല്ലേ. ഇപ്പോൾ ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ വണ്ടേഴ്സ് ഓഫ് നേച്ചർ എന്ന് സത്യമായിട്ടും തോന്നുന്നത്. ഒരു കൂട്ടം യാക്ക് ഇവിടെ നിന്ന് മേയുന്നുണ്ട്. നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ കുറവാണെങ്കിലും ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം ഒരുപാട് കൂടുതലാണ്. ബാഡ് റോഡ് കണ്ടീഷൻസ് ആയിരിക്കാം, പക്ഷേ എന്തുകൊണ്ടോ ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്. ഒരു 350 kilometers നമ്മുടെ നാട്ടിൽ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് മാക്സിമം ഒരു 7 hours ഒക്കെ മതിയാവും. പക്ഷേ ഇവിടെ നമ്മൾ ആ 350 kilometers എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേ എടുത്തിട്ടൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. പറയുമ്പോൾ ട്രാഫിക്കൊന്നും ഇല്ലെങ്കിലും റോഡിൽ നിർത്തി കാണാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോളോ ട്രാവലിങ്ങൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു റൂട്ടിൽ സോളോ ട്രാവലിംഗ് അത്ര സേഫ് അല്ല. ബിക്കോസ് എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ എവിടെയെങ്കിലും പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാൻ കഴിയില്ല. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. വേറെ ഏതെങ്കിലും ഒരു വണ്ടി ഈ വഴി പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ കാണുക, അവർ നമ്മളെ കാണുക ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതും എങ്ങനത്തെ ഹെൽപ്പാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അഥവാ നിങ്ങൾ അത്രയും ബ്രേവായിട്ടുള്ള ഒരു സോളോ റൈഡർ ആണെന്നുണ്ടെങ്കിൽ അതിനു മാത്രമുള്ള സ്പെയർ പാർട്സും പിന്നെ വണ്ടിയുടെ മെക്കാനിക്കൽ നോഹവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വിൻ്ററാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസണെങ്കിലും ഈ ഒരു ടൈമിൽ മഞ്ഞല്ല ഉരുകി ഈ ഒരു ടൈമിൽ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റിയത്. വിൻ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും ഒരു കളർ തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്, വൈറ്റ് ആൻഡ് വൈറ്റ് ഒളി. കുറേ സമയമായിട്ട് നമ്മൾ ഹെയർ പിൻ ബെൻസ് ഇങ്ങനെ കയറി കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഹെവി ടേൺസ് അല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഫീൽ തന്നെ നമുക്ക് ഉണ്ടായില്ല. ഹെയർ പിൻ ആണ് നമ്മൾ കയറി വരുന്നതെന്നുള്ളത്. മേളിലൊരു സ്ഥലത്തെത്തി താഴേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ കുറേ ഹെയർ പിൻ കയറി വന്നു എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാവുന്നത്. ബ്രോഡ മറ്റൊരു ഹിലേരിയസ് നോട്ടീസ് ബോർഡാണ്, ഡോണ്ട് ബി എ ഗാമ ഇൻ ദ ലാൻഡ് ഓഫ് ലാമ. ഇത് വെറുതെ ചവറ് കൂട്ടിയിട്ടേക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു സ്ഥലത്തിന് പിന്നിലൊരു കഥയുണ്ട്. ഇതൊരു ഗോസ്റ്റ് സ്റ്റോറിയാണ് ആക്ച്വലി, ദ ഗോസ്റ്റ് ഓഫ് ഗാട്ട ലൂപ്സ്. വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു കഥയാണിത്. കനത്ത സ്നോഫോൾ തുടങ്ങിയ ഒരു സമയത്ത് റോത്തങ് പാസ് കടന്ന് ലേയിലേക്ക് ഒരു ലോറിയിൽ അതിൻ്റെ ഡ്രൈവറും ക്ലീനറും മാത്രമായിട്ട് സഞ്ചരിച്ചു തുടങ്ങി. ഹെവി സ്നോഫോൾ ഉണ്ടായിട്ടും ഘാട്ടാലൂപ്സ് വരെ ഡ്രൈവർ സേഫായിട്ട് വണ്ടി എത്തിച്ചു. പക്ഷേ ഇവിടെ വെച്ച് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയി. മുന്നോട്ട് പോകാനായിട്ട് ഒരു രക്ഷയും ഇല്ലാതെ വന്നപ്പോൾ അടുത്തുള്ള വില്ലേജിൽ പോയി ഹെൽപ്പ് ചോദിക്കാനായിട്ട് ഡ്രൈവർ തീരുമാനിച്ചു. പക്ഷേ കൂടെ വന്ന ക്ലീനറിന് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വയ്യാണ്ടായിരുന്നു. ലോറി നിറയെ കാർഗോ ഉള്ളതുകൊണ്ട് ഇവിടെ നോക്കാനും ഒരാൾ ആവശ്യമുണ്ടല്ലോ. അങ്ങനെ ക്ലീനറിനെ ഇവിടെ ആക്കിയിട്ട് ഡ്രൈവർ ഹെൽപ്പ് അന്വേഷിച്ച് അടുത്ത വില്ലേജിലേക്ക് പോയി. അൺഫോർച്ചുനേറ്റ്ലി സ്നോഫോൾ ഹെവി ആയിട്ട് ഡ്രൈവറിന് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. വില്ലേജിൽ തന്നെ തങ്ങിയ ഡ്രൈവർ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഈ ലോറി കിടന്ന സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും വെള്ളവും ഫുഡൊന്നും ഇല്ലാതെ തണുത്തു വിറച്ച് ഈ ക്ലീനർ മരിച്ചു കഴിഞ്ഞിരുന്നു. വില്ലേജേഴ്സ് എല്ലാവരും കൂടി ഈ ഒരു മരിച്ചു കിടന്ന സ്ഥലത്ത് തന്നെ ക്ലീനറിനെ അടക്കുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് കഴിഞ്ഞെങ്കിലും അടുത്ത സീസൺ ആയപ്പോൾ ചെറിയൊരു സംഭവം ഉണ്ടായി. ഈ ഘാട്ട ലൂപ്സിലേക്ക് വരുന്ന ടൂറിസ്റ്റ് വെഹിക്കിൾസ് എല്ലാം ഒരു ബെഗറിനെ കാണാൻ തുടങ്ങി.
ആ ബെഗർ നേരെ ടൂറിസ്റ്റ് വെഹിക്കിൾസിൻ്റെ അടുത്ത് വന്ന് വെള്ളം ചോദിക്കുന്നുണ്ടായിരുന്നു. ചില ആൾക്കാർ പേടിച്ചിട്ട് നിർത്താതെ പോയി, ചില ആൾക്കാർ വെള്ളം കൊടുക്കുകയും ചെയ്തു. പക്ഷെ കൊടുത്ത ആൾക്കാരെല്ലാം കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബെഗറിൻ്റെ കയ്യിൽ നിന്നും കുപ്പിവെള്ളം കൈവഴി താഴേക്കങ്ങ് പോകുന്ന കാഴ്ചയാണ്. അങ്ങനെ ഈ കഥ പ്രചരിക്കുകയും പിന്നീട് ഇതുവഴി വരുന്ന ടൂറിസ്റ്റ് എല്ലാം ഒരു ബെഗറിനെ കണ്ടാൽ നിർത്താനും നിർത്താതിരിക്കാനും പേടിക്കാൻ തുടങ്ങി. ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു അമ്പലം പണിയുകയാണ് ചെയ്തത്. ആ അമ്പലമാണ് നേരത്തെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുവഴി പോകുന്ന ടൂറിസ്റ്റ് എല്ലാം ആ അമ്പലത്തിൽ ഒരു ബോട്ടിൽ വെള്ളമോ ബീഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വച്ചിട്ട് പോകാൻ തുടങ്ങി. കഥയൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ നാക്കീലായിൽ എത്തിയിട്ടുണ്ട്. മൗണ്ടൻസിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള പല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. നോർമലി ഇവിടെ ടൂറിസ്റ്റ് വന്ന് പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ വലിച്ചെറിയുന്നതിന് എതിരാണ് ഇവിടുത്തെ ലോക്കൽസെങ്കിലും ഈ ഘാട്ട ലൂപ്സിലെ ഈ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ ഇത്രയും ബോട്ടിൽസ് ഉണ്ടായിട്ടും ആരും അത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. പൊതുവേ മൗണ്ടൻസിലുള്ള ആൾക്കാർ ഈ ഗോ സ്റ്റോറീസ് ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്തരത്തിൽ പല ഹോണ്ടഡ് സ്റ്റോറീസും നമുക്ക് ഈ മൗണ്ടൻസിൽ വന്നാൽ കേൾക്കാനായിട്ട് പറ്റും. ഇവിടെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് വാർണിങ്സ് ആണ്. അതിപ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്നാണെങ്കിലും ശരി, ബ്രോയുടെ സൈൻ ബോർഡ്സ് എന്നാണെങ്കിലും ശരി. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വാചകം, ബ്രോയുടെ ഒരു വാചകം ഉണ്ടായിരുന്നു, ഡോണ്ട് ബി എ ഗാമ ഇൻ ദ ലാൻഡ് ഓഫ് ലാമ. ഗാമ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ സമയത്തുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെഹൽവാൻ റെസ്ലറാണ്. ഏകദേശം 50 വർഷത്തോളം പുള്ളി റെസ്ലിംഗിൽ അൺഡിഫീറ്റഡ് ആയിരുന്നു. പുള്ളിയുടെ റിംഗ് നെയിം ആയിരുന്നു ദ ഗ്രേറ്റ് ഗാമ എന്നുള്ളത്. ഈ ഒരു വാചകം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ലാമയുടെ നാട്, അതായത് ഈ ഹൈ മൗണ്ടൻസിലേക്ക് വരുമ്പോൾ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. ബിക്കോസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് അല്ലെങ്കിൽ മൗണ്ടൻ സിക്നസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് മണ്ടത്തിനൊന്നും കാണിക്കരുത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ വർഷങ്ങളായിട്ടുള്ള സീസണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വന്ന ഓരോ ഫോർമേഷൻസ് ആണ്. നാജിയുടെ വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് പുറത്ത് ഫോറിൻ കൺട്രീസിൽ. ദൂരെ മാനിനെ പോലെയുള്ള ഏതോ രണ്ട് ജീവികൾ നിൽക്കുന്നുണ്ട്, ഭരൽസ് ആണെന്ന് തോന്നുന്നു. ലഡാക്ക് റീജിയൻസിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ്. ടെലി ലെൻസ് കൂടി എടുക്കാമായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് മൊറേ പ്ലെയിൻസിലൂടെയാണ്. ഇത് മനാലി ലേ ഹൈവേയിൽ പാങ്ങിലേക്കുള്ള റൂട്ടിൽ വരുന്ന ഒരു 40 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡ് സ്ട്രെച്ചാണ്. ഈ ഒരു ഏരിയയെ ലോക്കൽ ലാംഗ്വേജിലെ കിയാങ് ചു താങ് എന്നാണ് പറയുന്നത്. സീ ലെവലിൽ നിന്നും ഏകദേശം 4,800 മീറ്റേഴ്സ് ഹൈറ്റിലാണ് ഈ ഒരു റോഡ് ഇരിക്കുന്നത്. അങ്ങ് ദൂരമായിട്ടൊരു ടിബറ്റൻ വൈൽഡ് ആസ് നിൽക്കുന്നുണ്ട്. കിയാങ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വി ഹാവ് റീച്ച് തങ്ലങ്ല, വൺ അമംഗ്സ് ദ ഹയസ്റ്റ് മൗണ്ടൻ പാസസ് ഇൻ ദ വേൾഡ് ആണിത്. ഈ യാത്രയിൽ എനിക്ക് ആദ്യമായിട്ടൊരു മൗണ്ടൻ സിക്നസിൻ്റെ സിംറ്റം എങ്കിലും തോന്നിയത് ഇവിടെ എത്തിയപ്പോഴാണ്. 17,482 feet ആണ് ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ്. പുതിയ മൗണ്ടൻ പാസസ് വന്നതുകൊണ്ട് ഇതിപ്പോൾ 12th highest ആണ്. മൗണ്ടൻ സിക്നസിൻ്റെ മെയിൻ സിംറ്റംസ് തലവേദന, വൊമിറ്റിംഗ് ടെൻഡൻസി, പിന്നെ നടക്കുമ്പോഴുള്ള കിതപ്പൊക്കെയാണ്. മേളിൽ വീണ്ടും മാനിനെ പോലുള്ള ജീവികൾ നിൽക്കുന്നുണ്ട്. ഇത് ടിബറ്റൻ ഗസൽസ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. അവസാനം സ്നോ ക്യാപ് മൗണ്ടൻസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളായി. ലേ എത്തുമ്പോഴേക്കും എന്തായാലും ഇരുട്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇന്ന് ലേയിലെത്തിയിട്ട് നാളെ രാവിലെ മുതൽ നമുക്ക് ബൈക്കിലാണ് റൈഡ് ചെയ്യേണ്ടത്. അത് ഓർക്കുമ്പോൾ മനസ്സിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആസ് വെൽ. ഇനിയും ചാപ്റ്റേഴ്സ് വരാനുണ്ട്. സോ സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് ചാപ്റ്റർ. അൻടിൽ ദെൻ, അഡിയോസ് അമിഗോസ്.